യു എ പി എ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിശ്വാസമില്ലെന്ന് മാവോയിസ്റ്റ് അനുകൂല സംഘടനയായ ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം. മാവോയിസ്റ്റ് കൊലയ്ക്കെതിരെ ഉയർന്ന ജനവികാരം തണുപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും നേതാക്കൾ പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ചുമത്തിയ യു എ പി എ പിൻവലിക്കണമെന്നും നേതാക്കൾ കോഴിക്കോട് ആവശ്യപ്പെട്ടു. കാപ്പ, യു എ പി എ എന്നീ നിയമങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ചുമത്തുന്നതിനോട് വിയോജിപ്പുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കേണ്ട നിയമമല്ല യു എ പി എ എന്നും പിണറായി വിജയൻ നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കും പോലീസിന്റെ പ്രവൃത്തിയും രണ്ടാണെന്ന് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം വിമർശിക്കുന്നു. പഴയ യു എ പി എ കേസുകളിൽ പുതുതായി ആളുകളെ ചേർത്ത് പോലും ഉപദ്രവിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും നേതാക്കൾ പറയുന്നു. കേരളീയ സമൂഹത്തിന്റെ അകത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നാളിതുവരെ എല്ലാ യു എ പി എയും ഒരു പോലീസ് സ്റ്റേഷനിലെ DYSP എങ്കിലും അറിയാതെ ഒരു തരത്തിലെ യു എ പി എ അതിന്റെ പ്രൊസീജിയറും ചാർജ് ചെയ്യലും അതിന്റെ മറ്റു കാര്യങ്ങളും നടന്നിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോടെയാണ് യു എ പി എ ചുമത്തുന്നത്. ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയുന്നില്ലെന്ന DGP വാദം തെറ്റാണെന്നും നേതാക്കൾ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ രതീഷ് കൊല്ലക്കണ്ടിക്കെതിരായ യു എ പി എ പിൻവലിക്കണം. ഈ ആവശ്യം ഉന്നയിച്ച് സച്ചിദാനന്ദൻ, മീനാ കന്ദസ്വാമി, BRP ഭാസ്കർ തുടങ്ങി 60 സാംസ്കാരിക പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് സംയുക്ത നിവേദനം നൽകുമെന്നും ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.